അടിപൊളി വ്യൂ ഗൈസ്, സൂപ്പർ വ്യൂ. ഇതാണ് നമ്മുടെ ബ്രഹ്മരം വ്യൂ പോയിന്റിലേക്ക് പോകുന്ന ആ ഒരു ഏരിയ. ഇവിടുന്ന് ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് കയറി പോകണം. ഇവിടുന്ന് 1 കിലോമീറ്റർ ആട്ടോ ഷൂട്ടിംഗ് പോയിന്റിലേക്കുള്ളത്. ബ്രഹ്മരം ഫിലിമിൽ നമ്മുടെ ലാലേട്ടൻ താമസിച്ച ആ ഒരു വീടുണ്ട്. അപ്പോൾ ആ ഒരു വീടിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇതാ നമ്മുടെ MSPK ആർട്ടൊക്കെ മുന്നിലുണ്ട് കേട്ടോ, MSPK ബ്ലോഗ്സ്. അടിപൊളി സ്ഥലമാണ് കേട്ടോ. പക്ഷെ ഇവിടെ കണ്ടില്ല, നമുക്കൊരു കുറച്ച് ദൂരം വരെ ഇവിടെ കാറ് വരുള്ളൂ. ഒരു എനിക്ക് തോന്നുന്നത് ഒരു കിലോമീറ്ററൊക്കെ അല്ലേ, കിലോമീറ്ററൊക്കെ ഉള്ളോട്ട് കാറ് വരും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് ഇറങ്ങി ഇങ്ങനെ നടക്കണം. കടലൂർ വന്നാൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് നമുക്ക്. നമുക്ക് ഓരോ സ്ഥലങ്ങളിലായിട്ട് പോവാം. ഇന്നിപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡേ ആണ്. നമ്മളിവിടെ എത്തി രാവിലെ ജസ്റ്റ് വന്ന് 11:30 റൂം എടുത്തത്. വന്ന് ജസ്റ്റ് കിടന്നു. നല്ല മൂന്നാർ വഴിയാണ് വന്നത്. മൂന്നാർ വഴി എന്ന് വരേണ്ട ആവശ്യമില്ല കേട്ടോ, റൂട്ടൊക്കെ നമുക്ക് പറയാം. കണ്ടോ, നമ്മൾ ആ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് 20 രൂപയാണ് എൻട്രി ഫീസ് വരുന്നത്. ഈ മുന്നിൽ ഏർമാടവും പിന്നെ കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് നോക്കാം. ഒരാൾക്ക് 20 രൂപ, 4 ആൾക്ക് 80 രൂപയാണ് നമ്മൾ ചാർജ് വരുന്നത്. ഇവിടെ കണ്ടില്ലേ, ഇനി തൊട്ടടുത്ത് നല്ല ക്യാരറ്റിൻ്റെ കൃഷിയൊക്കെ ഉണ്ട്. ഇവിടെ കുറേ ഉണ്ട് കേട്ടോ ക്യാരറ്റ് കൃഷി. ക്യാരറ്റ് മാത്രമല്ല, ഒരുപാട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് സൺഫ്ലവർ ഉണ്ടോ. ഒരു വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ എപ്പോൾ കാറ്റായിരിക്കും ഇവിടെ. ഇവിടെ നല്ലൊരു ഇളം കാറ്റ്, തണുത്ത കാറ്റ്, എല്ലാ ടൈമിലും നല്ലൊരു തണുത്ത ഒരു കാറ്റ് എപ്പോഴും ഉണ്ടാവും. പിന്നെ ഇവർ, ഞാൻ ആദ്യം വരുന്ന ടൈമിൽ ഇവിടെ ഒരു ഏർമാടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഇപ്പം 2 ഏർമാടം കാണുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നല്ലൊരു ഒരു വ്യൂ ആയിരിക്കും. അടിപൊളി വ്യൂ ആണ്. 2 ഏർമാടമുണ്ട്. അവർ പറഞ്ഞത് ഇത് വീട് പൊളിച്ചുപോയി. ഭ്രമരംപാറ എന്നാണ് ഇപ്പോഴും പേര്. പക്ഷേ ഇവിടുത്തെ വീട് പൊളിച്ചുപോയി. പക്ഷേ ഇവിടെ തൊട്ടടുത്ത് പുൽത്തൈൽ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമുണ്ട്. പക്ഷേ ഇവിടെ തന്നെ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞത്. പിന്നെ അതല്ലാതെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതാ കണ്ടോ, മുകളിലുള്ള ഈ ഏർമാടം, ബാക്കിലൊരു ഏർമാടമുണ്ട്. അങ്ങനെ ഒരുപാട് ഏർമാടങ്ങൾ, 2 ഏർമാടങ്ങൾ ഉണ്ട്. അതല്ലാതെ പുൽത്തൈൽ ഉണ്ടാക്കുന്ന ഒരു സ്ഥലം. പിന്നെ അവിടെ ഒരു വ്യൂ പോയിൻറ്റും കൂടി ഉണ്ട്. സംഗതി അടിപൊളി സ്ഥലം കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല ഇപ്പോൾ വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റ് തന്നെയാണ്. ഇവിടെ ഒരു അടിപൊളി സ്ഥലമുണ്ട്. ഇവിടെ നമുക്ക് ഇരിക്കാൻ പറ്റും. മൊത്തത്തിൽ നമുക്ക് 20 രൂപ ആകെ ചാർജ് വരുന്നുള്ളൂ. സെറ്റപ്പിലിരിക്കുക. ഇതിൻ്റെ അടുത്തുനിന്ന് നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ഫുൾ നല്ല അടിപൊളി വ്യൂ പോയിൻ്റ് കേട്ടോ. നമ്മൾ പറഞ്ഞ വ്യൂ പോയിൻ്റ് പാറകളെ കൂട്ടിട്ട് മുന്നോട്ട് പോയ കേട്ടോ. ഓ, ഗംഭീര വ്യൂ കേട്ടോ. കണ്ടില്ലേ, അടിപൊളി വ്യൂ ആണ്, ഒന്നും പറയാനില്ല. ഫുൾ സാധനങ്ങളും കാണാം, വയല് കാര്യങ്ങളൊക്കെ കാണാം. സൂര്യനൊക്കെ ഇങ്ങനെ എന്താ പറയുക, ആ കോടയുടെ ഉള്ളിലിങ്ങനെ ഒളിച്ചിരിക്കുക. ഗംഭീര സ്ഥലം, നല്ല കാറ്റുണ്ട് കേട്ടോ. നല്ല കാറ്റും പിന്നെ ഒരു ഇളം തണുപ്പും. പിന്നെ വൈകുന്നേരമൊക്കെ ആയി കഴിഞ്ഞാൽ നല്ല തണുപ്പാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് സ്ഥലം. ഇനി നമുക്ക് ആ ഏർമാടൊക്കെ ഒന്ന് കയറാണ്ട് നോക്കാം. അപ്പൊ നമ്മൾ അടുത്തത് കയറാൻ പോകുന്നത് ഈ ഏർമാടത്തിലേക്കാണ്. ഏർമാടം, ഈ ഏർമാടത്തിൽ കേറൽ വലിയൊരു ടാസ്ക് കേട്ടോ. ഈ തടിയും വെച്ചിട്ട് കയറണമെങ്കിൽ കുറച്ച് പ്രയാസമാണ്. എന്തായാലും നമുക്ക് നോക്കാം. ഇത് നമുക്ക് താഴേന്ന് കാണുമ്പോൾ ഇത് നമ്മൾ വിചാരിക്കും
ഇതൊരു സിംഗിൾ സ്റ്റെപ്പാണെന്നുള്ളത്. പക്ഷേ സിംഗിൾ സ്റ്റെപ്പ് ഡയറക്റ്റ് ഒരു ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാന്ന് നമ്മൾ വിചാരിക്കല്, പക്ഷെ അങ്ങനെയല്ല. ഇത് കയറിക്കഴിഞ്ഞാൽ ഒരു രണ്ട് പ്രാവശ്യം ഇങ്ങനെ തിരിഞ്ഞിട്ട് കയറണം. അപ്പോൾ ഇത് വലിയൊരു ടാസ്ക് ആട്ടോ. പക്ഷേ ടാസ്ക് ആണെങ്കിൽ പോലും ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്നൊരു സംഗതിയാണ്. കണ്ടാ എന്താ ഇതിലൂടെ വേണം കയറണമെങ്കിൽ. അയ്യാ അടിപൊളി വ്യൂ ഗായ്സ്, സൂപ്പർ വ്യൂ. വാവ്, സൺസെറ്റിന്റെ ഇത് അതേപോലെ അവിടെ ഒരു ഏർമാടം കാണുന്നുണ്ട്. പക്ഷെ ഇത്ര ഹൈറ്റിലല്ല കേട്ടോ, അതിങ്ങനെ സ്ട്രൈറ്റ് ഒരു ഒരു എണി വെച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇത് ഭയങ്കര കൂടുതലായിപ്പോയി. അയ്യോ നെക്സ്റ്റ് നമുക്ക് പുൽത്തൈൽ ഉണ്ടാക്കുന്ന ആ ഒരു ഫാക്ടറിയിലേക്ക് പോവാം. നേരത് ജഗ്ഗുട്ടൊക്കെ ഉണ്ട് അവിടെ. നെല്ലിക്ക, നെല്ലിക്ക കുറേ നെല്ലിക്ക ഇവിടെ ആണ് പുൽത്തൈലം. പിന്നാടിയാണ് പാമ്പ് ശുദ്ധി മാറി പോകും. പിന്നാടി ഇത് പുൽത്തൈലം ഉണ്ടാക്കുന്ന എന്താ ഈ പുല്ല് ഉപയോഗിച്ചിട്ട് തൈലം ഉണ്ടാക്കുന്ന ഒരു എന്താ പറയുക ഒരു മെഷീൻ എന്നൊക്കെ പറയാം. അതിവിടെ ഒരു ചൂടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അതിവിടെ പിന്നെ തീ കത്തിച്ചതിന് ശേഷം ഇതിന്റെ ഉള്ളിൽ ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് ഈ പുല്ലിടും. പുല്ലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇതിലൂടെ ആവിയായിട്ട് ഇതിലൂടെ പോകും. എന്നിട്ട് അത് ഇത് ഈ പൈപ്പ് ഒരു കോയിൽ രൂപത്തിൽ അതിന്റെ ഉള്ളിൽ ഉണ്ടാവുക. റൗണ്ട് റൗണ്ട് ആയിട്ട് അപ്പൊ അതിങ്ങനെ ചുറ്റി 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 വന്നിട്ട് താഴെ പോകും. എന്നിട്ട് അവിടുന്ന് അത് പുറത്തിടും. അത്രേ ഉള്ളു, സിമ്പിൾ പ്രോസസ് ആണ്. ഇപ്പൊ കാന്തല്ലൂരുള്ള ഒരു ശർക്കര ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയുടെ അല്ലെങ്കിൽ ഒരു ഒരു സ്ഥലത്തിന്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഇതിന്റെ പേരെന്ന് പറയുന്നത് കാന്തല്ലൂർ ജാഗരി എന്നാണ്, വെട്ടുകാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ശർക്കര ഫാക്ടറി മാത്രമല്ല, ഇത് ഒരുപാട് ഫാക്ടറീസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. കണ്ടോ, കരിമ്പ് എടുത്തിട്ട് അതിൻ്റെ നീരെടുത്തിട്ടാണ് ഇവർ ഈ ശർക്കര ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ ഒരു മെഷീൻ കാണാം. ആ മെഷീനാണ് ഇവർ, നമ്മൾ സാധാരണ കരിമ്പ് ജ്യൂസ് ഒക്കെ എടുക്കുന്നത് പോലെയാണ് ഇതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് ഇവർ ഇത് ഉണ്ടാക്കുന്നത്. അപ്പുറത്ത് ഇതിൻ്റെ ചണ്ടിയുണ്ട്. ഈ ഒരു കരിമ്പ് എന്താന്ന് വെച്ചാൽ ഈ ഒരു മെഷീനിലിട്ട് ജ്യൂസാക്കി എടുക്കും. നമ്മളെ ഈ നമ്മളെ റോഡ് സൈഡിലൊക്കെ കാണാം കരിമ്പ് ജ്യൂസ് വിൽക്കുന്നത്. അതിൻ്റെ ഒരു വലിയൊരു മെഷീനാണ്, അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ആ അതിൻ്റെ ഉള്ളിലൂടെ ഈ കരിമ്പ് ഉള്ളിൽ കയറ്റിയിട്ട് ഇവിടുന്ന് ജ്യൂസ് ആക്കി കൊടുക്കും. എന്നിട്ട് ഈ ജ്യൂസ് ഈ പൈപ്പ് വഴിയാണ്, ഈ പൈപ്പ് വഴി ഇതിൽ നമ്മൾ പോയിട്ട് പിന്നെയുള്ള പ്രോസസ് നടക്കുന്നത് അപ്പുറത്തെ സൈഡിലാണ്. ഈ പൈപ്പ് വഴിയാണ് പോവാറ്. ഈ പൈപ്പ് വഴി പോയിട്ട് നേരെ അപ്പുറത്തെത്തും. അത് കറക്റ്റ് ജ്യൂസാക്കിയതിന് ശേഷം അപ്പുറത്തെത്തും. അപ്പോൾ നമ്മൾ അവിടുന്ന് ജ്യൂസായിട്ട് വരുന്ന ആ ഒരു കരിമ്പ് നേരെ സ്റ്റോർ ചെയ്യുന്നത് ഈ ഒരു ഡ്രമ്മിലേക്കാണ്. ഈ ഡ്രമ്മിൽ അവർ ഇപ്പം എനിക്ക് തോന്നുന്നു അവർ ഈ ഫുൾ ഇത് ഫുള്ളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു വലിയൊരു പാത്രം കണ്ടോ, ഇതിലിട്ടിട്ടാണ് ഈ ശർക്കര ചൂടാക്കുന്നത്. ഈ ഒരു ജ്യൂസ് എന്ത് ചെയ്യും, നേരെ ഇതിലേക്ക് മാറ്റും. അതായത് ഒരു ഈ ഒരു ഫുൾ ഡ്രമ്മായിരിക്കും ഒരു ഒരു പ്രാവശ്യത്തിനുള്ള പ്രോസസ്സിന് വേണ്ടി യൂസ് ചെയ്തത്. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ അടിയിൽ ഇവർ ജ്യൂസാക്കുന്ന കരിമ്പിൻ്റെ വേസ്റ്റ് ഇതിൻ്റെ അടിയിൽ ആ വേസ്റ്റ് അവർ എന്താ പറയുക കളയുന്നൊന്നുമില്ല, അതും അവർ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ഒരു ഏകദേശം ഒരു 250 ഗ്രാം എന്തായിരുന്നു കുമ്മായല്ലേ, കുമ്മായ ഇതിലേക്ക് മിക്സ് ചെയ്യും. അത് എന്തിനാണെന്ന് വെച്ചാൽ പെട്ടെന്ന് അവർ കുമ്മായ എന്ന് പറഞ്ഞപ്പോൾ ഞാനും ഒന്ന് അതിശയിച്ചു പോയി, എന്തിനാ കുമ്മായ ഇടുന്നുള്ളു. പക്ഷേ ഇതിൻ്റെ വേസ്റ്റൊക്കെ മുകളിൽ പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് അവർ കുമ്മായ ഇടുന്നത്. എന്നിട്ട് അവർ ഒരു 3 മണിക്കൂർ ഇതിങ്ങനെ നല്ല തിളപ്പിച്ച് ചൂടായി കഴിയുന്നതിൻ്റെ ആ ഒരു ടൈമിൽ തന്നെ ഇവർ ഇതിൻ്റെ വേസ്റ്റൊക്കെ എന്താ പറയുക എടുത്ത് കളയുന്നതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതൊന്ന് ആ ചൂടായ ഒരു 3 മണിക്കൂറിൻ്റെ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ അത് തണുത്തതിന് ശേഷം
അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ഇത് ഇതിങ്ങനെ ശരിക്കും ഈ ഒരു വലിയ പാത്രം ഇവരിവിടെ കപ്പി കപ്പിയായിട്ട് കണക്ട് ഒരു കയറിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് ഈ കയർ വലിച്ചിട്ട് ഇത് ഈ പാത്രം ചെരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ കറിയൊക്കെ ഒഴിക്കുന്ന പോലെ ഈ വലിയ പാത്രം കപ്പി ഉപയോഗിച്ച് കയറിട്ട് വലിച്ച് ചെരിച്ച് ഈ ഒരു സംഗതിയിലേക്ക് അതിങ്ങനെ ലിക്വിഡ് രൂപത്തിൽ അത് ഒഴിക്കും. എന്നിട്ട് അതൊന്ന് കട്ടിയായതിന് ശേഷം അവരെന്ത് ചെയ്യും, ഇതിങ്ങനെ കൈകൊണ്ട് ഉരുട്ടിയിട്ട് വെക്കും. അപ്പോൾ നമ്മളിവിടെ അവർ സെയിൽ ചെയ്യുന്നുണ്ട്, അവരിതിവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. മൂന്ന് വെറൈറ്റി ആയിട്ടാണ് ഇപ്പോൾ 90 കിലോയ്ക്ക് 90 രൂപ മുതൽ 120 രൂപ വരെ അതിന് പ്രൈസ് വരുന്നുണ്ട്. അപ്പോൾ ഈ വഴിക്ക് വരുന്ന ആളുകൾ ഇവിടെ ഒരുപാട്, എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ വരുന്ന വഴിക്ക് തന്നെ 3-4 ഇങ്ങനെയുള്ളൊരു പ്രോസസ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കാന്തല്ലൂർ എത്തുന്നതിൻ്റെ ടൗണിലെത്തുന്നതിൻ്റെ കുറച്ച് മുന്നേ ആയിട്ടന്നെ ഇത് വരുന്ന വഴിക്ക്, ഇപ്പോൾ നമ്മൾ മറയൂരിൽ നിന്ന് വരുന്ന വഴിക്ക് നമുക്കത് 2-3 സ്ഥലങ്ങളിൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പം ഈ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത് എവിടുന്നാന്ന് വെച്ചാൽ, നമ്മൾ കാന്തല്ലൂർ എത്തുന്നതിൻ്റെ മുന്നേ തന്നെ കാന്തല്ലൂരിലേക്ക് പോകുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് വരും. അപ്പം ഇതാണ് ഈ കരിമ്പിൻ്റെ വേസ്റ്റ്, ഇതാണ് അവർ അതിൻ്റെ അടിയിലിട്ട് കത്തിക്കുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവർ എല്ലാവർക്കും ബൈ.